أعوذ بالله من الشيطان الرجيم. يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. يا بني أقم الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ കിതാബും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യാൻ നാം ഓരോരുത്തരെയും പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന്റെ എല്ലാ ഖൈറും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ നിറച്ച് പെരുമാറാവട്ടെ. രണ്ട് തരം വാർത്തകൾ, സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ച തോതിൽ കാണപ്പെടുന്നുണ്ട്. അതിലൊന്ന് ആളുകളൊക്കെ ശ്രദ്ധിക്കുകയും വേദനയോടെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊന്ന് ശ്രദ്ധയില്ലാതെ അവഗണിക്കപ്പെടുന്ന സംഭവമാണ്. നമ്മുടെ സമൂഹത്തിൽ പൊതുവിലും നമ്മുടെ കുട്ടികളിൽ, വിദ്യാർത്ഥി സമൂഹത്തിൽ വിശേഷിച്ചും മാനസിക സമ്മർദ്ദങ്ങൾ പെരുകി വരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ ഫ്രീ ആവാനുള്ള മരുന്നുകൾ പഴയതിനേക്കാൾ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതായും പഠനങ്ങൾ പറയുന്നുണ്ട്. ചെറിയ സ്കൂളുകളിൽ പോലും കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടിയുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊന്ന്, മക്കളെ മനസ്സിലാക്കാൻ കഴിയാത്ത മാതാപിതാക്കളുടെ സമീപന രീതികളാണ്. പുതിയ കാലത്ത് വിശേഷിച്ചും പുതിയ തലമുറ സവിശേഷമായ സ്വഭാവങ്ങളും പ്രകൃതങ്ങളും കാഴ്ചപ്പാടുകളും കഴിവുകളുമൊക്കെ ഉള്ളവരാണ്. ആ തലമുറയെ പഠിച്ചെടുക്കുക തന്നെ വേണം. ഇന്ന് 40 അതിലധികമോ വയസ്സ് പ്രായമുള്ള ആളുകളെ അവരുടെ ചെറുപ്പകാലത്ത് അവരുടെ രക്ഷിതാക്കൾ എങ്ങനെയാണോ പരിചരിച്ചിരുന്നത്, അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ പോറ്റി വളർത്തിയത്, അതാണ് അവരുടെ മുമ്പിൽ രക്ഷാകർത്തൃത്വത്തെക്കുറിച്ചുള്ള, സന്താന പരിപാലനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. അതായത് തങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെ തങ്ങളെ വളർത്തി എന്നതാണ്. പക്ഷേ ഇന്നത്തെ 10 or 20 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഴയ തലമുറയിലെ രക്ഷിതാക്കൾ നമ്മോട് എന്ത് നിലപാടെടുത്തുവോ അത് മതിയാകാത്ത, അത് പര്യാപ്തമാകാത്ത, അത് അനുയോജ്യമാകാത്ത ഒരു കാലത്താണ് നമ്മളുള്ളത്. മില്ലേനിയം ജനറേഷൻ, ആൽഫ ജനറേഷൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു തലമുറയാണ് പുതിയത്. അത് വേറെ തന്നെ പഠന വിധേയമാക്കേണ്ടതാണ്. ബാച്ചിലർ ഓഫ് പാരന്റിംഗ്, സാധാരണ ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന സയൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ബാച്ചിലർ ഓഫ് പാരന്റിംഗ് ആവശ്യമായിട്ടുള്ള കാലമാണിത്. രക്ഷാകർത്തൃത്വത്തെക്കുറിച്ചുള്ള വിശദമായ പഠന പരിശീലനങ്ങൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് ഉണ്ടാകേണ്ടതാണ്, അല്ലെങ്കിൽ അത് നമ്മൾ പുതുതായി പഠിക്കേണ്ടതാണ് എന്ന ബോധമെങ്കിലും പുതിയ കാലത്തെ രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം എന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. രണ്ട്, മാറിയ കാലം, അതിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ, കോഴ്സുകൾ, ഇത് നമ്മുടെ പുതിയ തലമുറയിൽ ഉണ്ടാക്കുന്ന ഭാരവും സമ്മർദ്ദങ്ങളും പല സ്വഭാവത്തിലുള്ളതാണ്. അതിന്റെ ഗുണവുമുണ്ട്, അതിന്റെ ദോഷവുമുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ്, അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ,
ടെക്നോളജിയുടെ വികാസം, നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ള വിവിധ ഡിവൈസുകൾ, ഫോണാകാം, ടാബ്ലറ്റുകളാകാം, കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് സംവിധാനങ്ങളുമാകാം, അവർ ജീവിക്കുന്ന, അവരനുഭവിക്കുന്ന, അവരാസ്വദിക്കുന്ന ഒരു ലോകമുണ്ട്. അതും അവരെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിലേക്ക്, സാധ്യതകളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒരുപോലെ നയിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ചേർന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പറയാനും ഓർക്കാനുമുള്ള കാരണം, വ്യത്യസ്ത പരീക്ഷകളുടെ ഫലം വരികയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും തുറക്കാൻ ആരംഭിക്കുകയും അധ്യയന വർഷം ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭമാണ്. ഈ സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപക്ഷെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ മാത്രമായി കാണപ്പെടുന്ന ഒരു സംഭവം, നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുക. മുമ്പ് ചിത്ര കാണാൻ കഴിയില്ല. വിശേഷിച്ചും വിവിധ എൻട്രൻസ് എക്സാമുകളുടെ, അത് നമ്മുടെ നാട്ടിലെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് മുതൽ സിവിൽ സർവീസ് മുതൽ അവിടുന്ന് അങ്ങോട്ട് വിദേശ രാജ്യങ്ങളിൽ, വിശേഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പഠനങ്ങൾക്ക് തയ്യാറാക്കുന്ന പരിശീലന പരിപാടികളും അതിന്റെ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്ന സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ളവയുടെ പരസ്യം വരുന്നു. ആ പരസ്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, സാധാരണ ഒരു പത്രത്തിന്റെ ഒരു ചെറിയ കോളത്തിലൊരു വാർത്തയല്ല, ഒരു പരസ്യമല്ല, മറിച്ച് പത്രത്തിന്റെ മുഴുവൻ പേജിൽ, ഫ്രണ്ട് പേജിൽ, പത്രത്തിന്റെ ബാനർ തലക്കെട്ടിനു താഴെ ഈ ഫുൾ പരസ്യമാണ്. ആ പരസ്യത്തിന് എത്ര കോടിയാണ് ആ സ്ഥാപനം കൊടുക്കുന്നുണ്ടാവുക? ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജ് പർച്ചേസ് ചെയ്യാൻ എത്ര കോടി രൂപ വേണം? അങ്ങനെ എത്ര പത്രങ്ങൾ, അപ്പോൾ എത്ര കോടികൾ? ആ കോടികൾ അവർ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എവിടുന്നാ കിട്ടുന്നത്? ഈ കുട്ടികളുടെ അടുത്തുനിന്ന്. അപ്പൊ അവർക്ക് കിട്ടുന്ന വരുമാനം എത്രയാ? അപ്പൊ ഏറ്റവും ലാഭകരമായ ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ പരസ്യങ്ങൾ രക്ഷിതാക്കളെ വലിയ സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. കാരണം അതിൽ ഇത്തവണ IAS റാങ്ക് കിട്ടിയവരുടെ പേരുണ്ട്, മെഡിക്കൽ എഞ്ചിനീയറിംഗിന് കിട്ടിയവരുടെ പേരുണ്ട്, ഫുൾ A+ കിട്ടിയവരുടെ പേരും പടവും ഉണ്ട്. ഇത് നമ്മളറിയാതെ നമ്മുടെ BP കൂട്ടും, നമ്മളറിയാതെ നമ്മളിൽ മോഹങ്ങൾ വളർത്തും, നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ അപകർഷതാബോധം ഉണ്ടാക്കും, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് സൃഷ്ടിക്കും. എന്റെ മക്കൾ ഇങ്ങനെ ആവുന്നില്ലല്ലോ, അല്ലെ എന്റെ മക്കൾ ഇങ്ങനെ ആകണമല്ലോ. അപ്പോ നമ്മുടെ മുമ്പിൽ കാണുന്ന ഇതിനനുസരിച്ച് പിന്നെ നമ്മുടെ മക്കളെ പാകപ്പെടുത്തുവാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. മക്കൾക്ക് അതിൽ താല്പര്യമുണ്ടോ, മക്കൾ അതിന് പാകപ്പെടേണ്ടവരാണോ, അവരുടെ കഴിവ് അതാണോ എന്നതൊന്നുമല്ല. എന്റെ ബന്ധുവിന്റെ, എന്റെ അയൽവാസിയുടെ, എന്റെ സുഹൃത്തിന്റെ മക്കൾ എന്താണ്, അവരുടെ കഴിവെന്താണ്, അതിനനുസരിച്ച് ഞാൻ എന്റെ മകനിൽ സ്വപ്നം കാണുന്നു, ഞാൻ എന്റെ മകളിൽ സ്വപ്നം കാണുന്നു. എന്റെ കഴിവിൽ നിന്നുകൊണ്ടല്ല, എന്റെ മക്കളുടെ കഴിവിൽ നിന്നുകൊണ്ടല്ല, എന്റെ മക്കളുടെ സ്വപ്നങ്ങളിൽ നിന്നുകൊണ്ടല്ല ഞാൻ സ്വപ്നം കാണുന്നത്. ഞാൻ കാണുന്നത് എന്റെ അയൽവാസിയുടെ സ്വപ്നമാണ്, എന്റെ സുഹൃത്തിന്റെ സ്വപ്നമാണ്, എന്റെ ബന്ധുവിന്റെ മക്കളുടെ സ്വപ്നമാണ്. അപ്പൊ നമ്മുടെ സ്വപ്നം എവിടെ? ഇതൊക്കെ രൂപപ്പെടുത്തുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത് കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, സാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, നമ്മുടെ മാനസികാവസ്ഥകളിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭം വളരെ വിവേകപൂർണമായ തിരഞ്ഞെടുപ്പുകൾക്ക്, തീരുമാനങ്ങൾക്ക് സാധ്യതയുള്ളതാണ്, സാധിക്കേണ്ടതുമാണ്. അതിലൊന്നാമത്തേത്, നമ്മുടെ മക്കളിൽ അവരുടെ നല്ല ഭാവി നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളിൽ നല്ല സ്വപ്നങ്ങൾ വളർത്തുക എന്നതാണ്. യൂസീക്കും ഉള്ളാഹുക്കി ഔലാദിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ വസീയത്ത് ചെയ്തിരിക്കുന്നു. പല കാര്യങ്ങളിലുണ്ട്, പല കാര്യങ്ങളിൽ അവർ നല്ലവരായിത്തീരുക എന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഇഹലോകത്തും പരലോകത്തും അവർ വിജയിക്കുക എന്നതാണ് നമ്മളുടെ മുഖ്യ ലക്ഷ്യം. അതിനനുസരിച്ച് അവരിൽ സ്വപ്നങ്ങൾ വളർത്തണം, അവർക്ക് സാധ്യമാകുന്ന സ്വപ്നങ്ങൾ. അപ്പൊ നല്ല സ്വപ്നങ്ങൾ വളർത്തുക, തെറ്റായ വഴിയിലേക്ക് പോകുന്നത് തടയുന്നതോടൊപ്പം നല്ല സ്വപ്നങ്ങൾ കാണാൻ കുട്ടികളെ പഠിപ്പിക്കുക. അതിന് പറ്റുന്ന സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോവുക, അതിന് പറ്റുന്ന വ്യക്തികളെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക, പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. ഇപ്പൊ സ്വാഭാവികമായും 10 കാര്യങ്ങൾ കുട്ടികളുടെ മുമ്പിൽ വന്നു നിന്നാൽ
അതിൽ ആ കുട്ടികളുടെ അഭിരുചി എന്താണ്, ഇഷ്ടം എന്താണ്, താല്പര്യം എന്താണ്, അതിനനുസരിച്ചുള്ള രണ്ട് കാര്യങ്ങൾ ആ കുട്ടിയിൽ സ്വയം തിരഞ്ഞെടുക്കും. അതിനോടുള്ള ഒരാഗ്രഹം, ഒരു മോഹം, ഒരു സ്വപ്നം അത് ആ കുട്ടിയുടെ ഉള്ളിൽ സ്വയം വളർന്നു വരും. നമ്മൾ പ്രത്യേകിച്ച് കുത്തിച്ചെലുത്തേണ്ട കാര്യമില്ല. നമ്മൾ 10 എണ്ണം കാണിച്ചു കൊടുത്താൽ മതി, 10 എണ്ണം പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. സ്വാഭാവികമായ ഒരു സെലക്ഷൻ, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു സ്വപ്നം അത് ആ കുട്ടിയുടെ ഉള്ളിൽ വളർന്നു വരും. അത് സ്വാഭാവികമായി വളരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനം. രണ്ടാമത്തെ കാര്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. കുട്ടികളെ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും എന്റെ മക്കളൊക്കെ എനിക്കറിയാം. നമ്മുടെ മക്കളെ ശരിക്കും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. അത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും വിവാഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും. ഈ അടുത്ത് ഒരു ഉമ്മ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഡിവോഴ്സ് റേറ്റ് കൂടുന്നത്? വിവാഹമോചനത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാ കാരണം? പല കാരണമുണ്ട്. അതിലൊരു കാരണം, നിങ്ങൾ മക്കളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ മക്കളെ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്കറിയില്ല, അതുകൊണ്ടാണ് ഡിവോഴ്സ് കൂടുന്നത്. ഒരു കാരണമാണ്, അത് മാത്രമല്ല, പല കാരണങ്ങളിൽ ഒന്ന് അതാണ്. അപ്പൊ കുട്ടികളെ മനസ്സിലാക്കണം. എന്റെ കുട്ടി ആരാണ്, അവന്റെ സ്വഭാവം എന്താണ്, അവന്റെ പ്രകൃതി എന്താണ്, അവന്റെ ഇഷ്ടം എന്താണ്, അവന്റെ താല്പര്യങ്ങൾ എന്താണ്, അവന്റെ ഉള്ളിലെ കഴിവ് എന്താണ്. അതിന് കുറച്ച് സമയമെടുക്കും. അതിന് കുട്ടികളോട് സംസാരിക്കണം, ഒന്ന് തുറന്ന് സംസാരിക്കണം. കുട്ടികൾക്ക് നമ്മളോട് എന്തും പറയാനുള്ള അവസരം ഉണ്ടാവണം. പലയിടത്തും അത് ബ്രേക്കാണ്. ഞാനിവിടെ അടുത്ത പ്രദേശത്ത് ഒരു നിക്കാഹിന് പോയി. നിക്കാഹൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ആ പയ്യന്റെ ഉമ്മ എന്നെ വീട്ടിനകത്തേക്ക് വിളിച്ചു, അവർ സംസാരിച്ചു. അപ്പൊ ഖുതുബയിൽ പറഞ്ഞു 1-2 കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ അവര് പറയുന്നു, എന്റെ ഭർത്താവിനോട്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കൽ തുടങ്ങിയിട്ട് 10-30 വർഷമായി, ഇതുവരെയും അദ്ദേഹത്തോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, അദ്ദേഹം എന്നോടും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, സാധാരണ തക്കാളി വേണം, കടയിൽ പോകണം എന്ന് പറയുന്ന വിഷയമല്ല, മറിച്ച് ജീവിതത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല, തുറന്ന് സംസാരിക്കാനുള്ള അവസരമില്ല. നമ്മുടെ മക്കൾക്കും അതുണ്ടാവാറില്ല പലപ്പോഴും. അതുണ്ടാവുക എന്നതാണ്. കാരണം മക്കൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴേ ആ ചോദ്യം അടച്ചു വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത ഒന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക, അപ്പൊ അതവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയല്ല, നമുക്കിഷ്ടപ്പെടുന്ന തന്നെ കുട്ടികൾ ചോദിക്കണം എന്നാരാ നമ്മളോട് പറഞ്ഞത്? കുട്ടികൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പോഴാണ് കുട്ടികൾ പറയേണ്ടതില്ലാത്തത് പറയാതിരിക്കുകയും പറയേണ്ടത് പറയാൻ തുടങ്ങുകയും ചെയ്യുക. അതിന് ആദ്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നുള്ളത്. അപ്പം തുറന്ന സംസാരങ്ങൾ നടക്കണം, ഒന്ന്. രണ്ടാമത്തേത്, സംസാരിക്കാതെ തന്നെ കുട്ടികളെ പഠിക്കാൻ പറ്റും, നിരീക്ഷണങ്ങളിലൂടെ. ആ ഒരു ശ്രദ്ധയും കാഴ്ചപ്പാടും നമുക്ക് ഉണ്ടായാൽ മതി. നമ്മുടെ കുട്ടികളെ അടുത്തു നിന്നും അകലെ നിന്നും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം കുട്ടികളെ മനസ്സിലാക്കുമ്പോൾ അവരെ അവരായി കാണാൻ കഴിയും. നമ്മളായിട്ട് അവരെ കാണരുത്, അവരെ അവരായി കാണണം. കുട്ടികൾ കുട്ടികളാണ്, ഓരോ കുട്ടിയും ഓരോ വ്യക്തിയാണ്. മുമ്പൊക്കെ പ്രായപൂർത്തിയാകാൻ, പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ശാരീരിക അവസ്ഥയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മുമ്പൊക്കെ ഒരു പാകതയും പക്വതയും എത്തിയ ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ കുറെ അധികം സമയമെടുക്കും, അല്ലെ? 20-25 വയസ്സും ചിലപ്പോൾ അതിന് മുകളിലും എടുക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 5-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കും സ്വന്തം നിലപാടുണ്ട്, സ്വന്തം കഴിവുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അത് പക്ഷെ നമുക്കറിയണമെന്നില്ല. അപ്പൊ കുട്ടികൾ കുട്ടികളാണ്, അവർക്ക് അവരുടെ കഴിവും കാഴ്ചപ്പാടുകളുമുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നതാണ്. മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അവരോട് അടുത്തിടപഴകണം, അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകണം. കുട്ടികൾക്ക് രക്ഷിതാക്കളോടും രക്ഷിതാക്കൾക്ക് കുട്ടികളോടുമുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേണം. പേടിയല്ല, ബഹുമാനം മാത്രമല്ല ഉണ്ടാവേണ്ടത്, വൈകാരികമായ അടുപ്പം എന്ന് പറയും, ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ഇത് പലപ്പോഴും പല രക്ഷിതാക്കളുമായും കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളുമായും രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നില്ല. നമ്മൾ എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഒരുപക്ഷെ നിങ്ങളൊക്കെ പലതവണ കേട്ടതായിരിക്കും. ആ ഹദീസ് ഇക്കാലത്തും വളരെ പ്രസക്തമാണ് എന്ന് ഈ അടുത്താണ് എനിക്ക് മനസ്സിലായത്. ഹദീസ് എന്താന്ന് ചോദിച്ചാല്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നഹു കാന ഇദാ റആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മുഖബില കാമലഹാഫി മജിലിസിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ നബിയുടെ അടുത്തേക്ക് വരികയാണ്. അത് നബി കണ്ടാൽ നബി ആ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കും. എന്നിട്ട് ഫാത്തിമയുടെ കൈ പിടിച്ചിട്ട് നബി ചുംബിക്കും ഫാത്തിമയെ. വലിയ പെണ്ണാണ്, വലിയ മകളാണ്,
മക്കൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ആ ഫാത്തിമയെ നബി ആലിംഗനം ചെയ്യും, ചുംബിക്കും. ഫഖദ് ജാഅഹു അഅ്റാബിയും ഫഖാല അതുഖബ്ബിലുന സുബിയാൻ. അപ്പോ ഒരു അഅ്റാബി വന്നിട്ട് നബിയോട് ചോദിച്ചു, നിങ്ങൾ മക്കളെ ചുംബിക്കുമോ, നിങ്ങൾ കുട്ടികളെ ഉമ്മ വെക്കുമോ? അത് ഭയങ്കര അത്ഭുതം അയാൾക്ക്, ഭയങ്കര അത്ഭുതം. അതിലൊരു ഇമോഷണൽ ടച്ച് ഉണ്ട്, അതിൽ കാരുണ്യമുണ്ട്, അനുകമ്പയുണ്ട്, അടുപ്പമുണ്ട്, അകൽച്ചയുടെ അവസാനമുണ്ട്. അപ്പൊ റസൂലുള്ള അയാളോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ നിന്ന് അവ അംലിക്കു അല്ലാഹു മിൻ ഖൽബിക അർറഹ്മ, നിന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? അപ്പോ ഒരു കൈപിടിക്കുക എന്നത്, ചുമലിൽ കൈവച്ച് നടക്കുക എന്നുള്ളത്, ആലിംഗനം ചെയ്യുക, ചുംബിക്കുക എന്നത്, അത് വൈകാരികമായ ബന്ധമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ എത്ര പേര് നമ്മുടെ മക്കളുടെ ചുമലിൽ കൈവച്ച് നടക്കാറുണ്ട്? മക്കൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ പുറകിൽ കയറിയിട്ടുണ്ടാവും. അപ്പൊ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് വാപ്പമാരൊക്കെ ഇരിക്കുന്നത് കാണുക, ഉമ്മമാരൊക്കെ ഇരിക്കുന്നത് കാണുക. മക്കളോടുള്ള അടുപ്പം, അത് അവരെ അറിയാനും അവരോടുള്ള വൈകാരിക ബന്ധം നിലനിർത്താനുമുള്ള വഴിയാണ്. അപ്പൊ ശരിക്കും മക്കളെ പഠിക്കണം, മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം ആദ്യം പറഞ്ഞതിനുമായും രണ്ടാമത്തേതുമായും ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്, അവരുടെ നല്ല സ്വപ്നങ്ങളിൽ അവരെ വളർത്തണം. മക്കൾക്ക് നല്ല സ്വപ്നം ഉണ്ടാക്കണം എന്നതാണ് ഒന്ന്. മൂന്നാമത്തെ കാര്യം, ആ നല്ല സ്വപ്നങ്ങളിൽ അവരെ വളർത്തണം എന്നതാണ്. രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾക്കല്ല മക്കളെ വളർത്തേണ്ടത്, മക്കളെ മക്കളുടെ സ്വപ്നങ്ങളിൽ വളർത്തണം. എനിക്ക് നേടാൻ പറ്റാത്തത്, എനിക്കാകാൻ പറ്റാത്തത് അതെന്റെ മക്കളെ ആക്കണം എന്നല്ല. അതിനവർക്ക് കഴിവുണ്ട്, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാകാം. പക്ഷേ എനിക്ക് ആകാൻ പറ്റാത്തത്, എനിക്ക് താല്പര്യമില്ലാത്തത്, അല്ലെങ്കിൽ എനിക്കാകാൻ പറ്റാത്തത് എന്റെ മക്കളെ ആക്കുക, അവർക്ക് താല്പര്യമില്ലാത്തത് അവരിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക, അത് അപകടം ചെയ്യും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു മകൻ, ഇപ്പൊ വലിയ ആളാണ്, കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളുണ്ട്, ഇപ്പോഴും അവന്റെ പിതാവിനോടൊരു അകൽച്ചയുണ്ട്. ആ അകൽച്ചയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ കൊണ്ടുപോയിട്ട് ഡിഗ്രിക്ക് ചേർത്തു. ഇവന്റെ ആഗ്രഹം മെക്കാനിക് ആവണം എന്നതായിരുന്നു, അവനതിന് കഴിയുമായിരുന്നു. പക്ഷേ ഉപ്പക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല, മകനത് ഇഷ്ടമായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയർ ആവുമെന്ന് പറഞ്ഞാൽ മോശമാണോ? അല്ല, അവനതിന് ടാലന്റ് ഉണ്ട്, അവനതിന് കിട്ടുകയും ചെയ്യായിരുന്നു, അതിന് ജോലി സാധ്യതയുണ്ട്. പിന്നെന്താ, ഉപ്പക്കത് ഇഷ്ടമില്ല. പിന്നീട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, അവന് അതിലൊരു പാഷൻ ഉണ്ടായിരുന്നുവെന്നും അതിന് ഇത്രയും വലിയ സാധ്യത ഉണ്ടായിരുന്നുവെന്നും അതിനയക്കാതിരിക്കുന്നത് ഈ 30 വയസ്സിന് ശേഷവും അവൻ എന്നോടൊരു അകൽച്ച ഉണ്ടായിത്തീരാൻ കാരണമാകുന്നു എന്നത് ഞാൻ അന്ന് ചിന്തിച്ചില്ല എന്നതാണ്. അത് അദ്ദേഹം വേദനയോടെ പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം തിരിച്ചറിയുമ്പോഴേക്ക് ഒരുപാട് കാലം വൈകിപ്പോയിരുന്നു. അപ്പം നല്ല സ്വപ്നങ്ങളാണെങ്കിൽ മക്കളെ അതിൽ വളർത്തണം. അത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് തന്നെ ആകണം, നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ ആവണം എന്നില്ല. അത് തെറ്റാവരുത് എന്നേ ഉള്ളൂ, അത് ഹറാമിന്റെ വഴിയാകരുത് എന്നേ ഉള്ളൂ, അത് തോറ്റുപോകുന്ന വഴിയാകരുത് എന്നേ ഉള്ളൂ. ചില കുട്ടികൾക്ക് ഭയങ്കരമായ ആത്മവിശ്വാസം ഉണ്ടാകും, കാരണം അവർക്കറിയാം അതെന്താണെന്ന്, അവരെന്താണെന്നും അവർക്കറിയാം. അപ്പൊ അതിനെ അവരെ വളർത്തുക എന്നതാണ്, അവരെ വിട്ടേക്കുക, അത് തെറ്റല്ലാത്തതിൽ അവരെ വിട്ടേക്കുക, അവരെ വളരാൻ അനുവദിക്കുക എന്നതാണ്. തെറ്റാണെങ്കിൽ മാത്രമേ അവരത് പറഞ്ഞു ബോധ്യപ്പെടുത്തി തിരുത്തേണ്ടതുള്ളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹബിഷക്കാർ, എത്യോപ്യക്കാർ വന്നിട്ട് പള്ളിയിൽ കായികാഭ്യാസം, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കളരിപ്പയറ്റ് നടത്തുക. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ ഒരു കളരിപ്പയറ്റ് പള്ളി നടത്തി, അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവരിത് നടത്തുകയാണ്. ബൈനനാ അൽ ഹബിഷ യൽ അബൂന ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹറാബിഹിം ദഖല ഉമറു ഫഹുവാ ഇൽ ഹിസ്വാ ഫഹസബഹും ബിഹ ഫഖാല ദഉഹും യാ ഉമർ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് അത് തടയാൻ നോക്കി, അത് വിലക്കി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ വിട്ടേക്ക്, അവർ കളിക്കട്ടെ, അവർ ആ അഭ്യാസം ചെയ്യട്ടെ. അപ്പൊ അത് തെറ്റല്ല, തെറ്റല്ലാത്ത ഒരു സംഗതി അവരെ തടയേണ്ടതില്ല എന്നത്. അത് എല്ലാത്തിനും ബാധകമായിട്ടുള്ള കാര്യമാണ്. അനാവശ്യമായ വിലക്കുകളാണ്, അനാവശ്യമായ വിലക്കുകൾ, അത് ശ്രദ്ധിച്ചേ എടുക്കാവൂ, അനാവശ്യമായ വിലക്കുകളാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വിശേഷിച്ചും രക്ഷിതാക്കൾക്കും മക്കൾക്കുമിടയിലെ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നത്. നാലാമത്തെ കാര്യം, തെറ്റായ താരതമ്യങ്ങൾ, അനാവശ്യമായ കമ്പാരിസൺസ് ഒഴിവാക്കുക എന്നതാണ്. അത് ഈ പറഞ്ഞതിന്റെ ഒക്കെ ഭാഗം തുടർച്ചയാണ്. നമ്മുടെ മക്കൾക്ക് അവരുടെ കഴിവുണ്ടാകും, അവരുടെ ശേഷിയുണ്ടാവും, അവരുടെ ഇഷ്ടവും താല്പര്യവും ഉണ്ടാവും. മറ്റുള്ളവരുടെ മക്കളുമായിട്ട് നമ്മുടെ മക്കളെ തുലനം ചെയ്യരുത്. അവരുടെ മക്കൾ അത്ര എത്തി, എന്റെ അത്ര എത്തിയില്ല. അവരുടെ മക്കൾക്കില്ലാത്തൊരു കഴിവ് എന്റെ മക്കൾക്കുണ്ടാവും. ആ കഴിവിലാണ് അവരെ വളർത്തേണ്ടത്. വിശേഷിച്ചും പരീക്ഷയുടെ റിസൾട്ടിന്റെ സമയത്ത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, സോഷ്യൽ മീഡിയ ആയ സോഷ്യൽ മീഡിയ മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും എടുത്തിടാണ്, അവനവന്റെ അത് ലോകം മുഴുവൻ കാണിക്കുക. അതിലൊരു സന്തോഷ പ്രകടനമുണ്ട്, ശരിയാണ്. പക്ഷെ അതിൽ ഒരു മറുഭാഗത്ത് ഒരു അല്പത്തുണ്ട്, പിന്നെ ഒരു ഭാഗത്ത് അത് അത്തരം അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലാത്ത രക്ഷിതാക്കളോടും മക്കളോടും ചെയ്യുന്ന ഒരു ക്രൂരതയും കൂടെ അതിലില്ലേ. അത് കാണുമ്പോൾ മറ്റുള്ളവരെന്താ ചിന്തിക്കുക? ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റാത്തവർ, അവർ ടെൻഷനാവും, ഡിപ്രഷൻ മൂഡിലേക്ക് പോകും, പ്രയാസം ഉണ്ടാകും, അവർ കുട്ടികളിൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തും, ഇതൊക്കെ ഉണ്ടാകും. അത് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നീ അപ്പുറത്തെ കുട്ടിയെ നോക്ക്, നീ ജ്യേഷ്ഠന്റെ കുട്ടിയെ നോക്ക്, നീ അമ്മായിയുടെ മകനെ നോക്ക്, മകളെ നോക്ക്, എന്താണ്? അവന് ഫുൾ എ പ്ലസ് ആണ്, നിനക്ക് ഒരെണ്ണ കിട്ടിയത്. അപ്പൊ അവനെ നോക്ക്, അവളെ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ നിന്നെ നോക്ക്, നിന്റെ ഉള്ളിൽ എന്ത് കഴിവുണ്ട്, അതല്ലേ പറയേണ്ട കുട്ടികളോട്. നീ നിന്നെ നോക്ക്, നിന്റെ ഉള്ളിൽ എന്താ കഴിവുള്ളത്, അത് വളർത്ത് എന്നല്ല. ഈ മത്സര പരീക്ഷയിൽ വലിയ എ പ്ലസുകൾ കുറെ എണ്ണം കിട്ടി എന്നതാണോ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം? ഇന്നലെ തന്നെ ഒരു കമന്റ് കണ്ടു, ഈ തോറ്റ 3% കമ്പനികളും സ്ഥാപനങ്ങളും തുടങ്ങിയിട്ട് വേണം ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് അവിടെ ജോലി ചെയ്യാൻ. എന്നാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട സംഭവം എന്താ? അതാണ് അഞ്ചാമത്തെ കാര്യം. അത് കുട്ടികളെ ജീവിതം പഠിപ്പിക്കുക എന്നുള്ളത്. ജീവിതത്തിൽ വിജയിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അതാണ് ജീവിതത്തിൽ ഏറ്റവും ആവശ്യം. പരീക്ഷകളുടെ മാർക്കുകളെക്കാൾ പ്രധാനമാണ് ജീവിതത്തിലെ സാമർത്ഥ്യം എന്ന് പറയുന്നത്. കുറെ ബിരുദമുണ്ടോ എന്നല്ല, ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ ബിരുദുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതിനർത്ഥം ബിരുദം വേണ്ടെന്ന് നാളെ ഇവിടെ മെമ്പറിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത്, കാരണം ഇക്കാലം അതാണ്, ഇത് എടുത്തിട്ട് പുറത്തിടേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ബിരുദ സർട്ടിഫിക്കറ്റുകളെക്കാൾ, എ പ്ലസുകളെക്കാൾ പ്രധാനമാണ് ജീവിതത്തിലെ സാമർത്ഥ്യം. മുമ്പൊരു നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചൊരു കഥയുണ്ട്, ഇപ്പൊ സ്കൂളിൽ അതുണ്ടോന്ന് അറിയില്ല. ഒരു അധ്യാപകൻ തോണിയിൽ കയറി, വജ്ജിയിൽ കയറി, അങ്ങനെ ഇയാൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, നിനക്ക് സയൻസ് അറിയോ? ഇല്ല, ജീവിതത്തിന്റെ കാൽഭാഗം പോയി. നിനക്ക് മാത്സ് അറിയോ? ഇല്ല, ജീവിതത്തിന്റെ പകുതിയും പോയി. നിനക്ക് പിന്നെ ഭൂമിശാസ്ത്രം അറിയോ? ഇല്ല, ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും പോയി. ഇങ്ങനെ തോണിക്കാരന് ഒന്നും അറിയില്ല, അപ്പൊ അയാൾ ജീവിതം പോയി. അവസാനം കാറ്റും കോളും മഴയൊക്കെ വന്നപ്പോ തിരിച്ചു ചോദിച്ച്, നിനക്ക് നീന്താൻ അറിയോ? ഇല്ല, നിങ്ങളുടെ ജീവിതം മുഴുവൻ പോയി. അല്ലേ, നിങ്ങളുടെ ജീവിതം മുഴുവൻ പോയി. നമ്മൾ പുറത്ത് പല ഇടങ്ങളിൽ നമ്മൾ യാത്ര ചെയ്ത് നോക്ക്, എന്റർപ്രണർഷിപ്പ് ഏറ്റവും വലിയ സ്ഥാപന സംവിധാനങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത് വലിയ ബിരുദങ്ങളും സർട്ടിഫിക്കറ്റുകളും നേടിയ ആളുകളൊന്നുമല്ല, അവർക്ക് ജീവിക്കാൻ അറിയാം എന്നതാണ്. ഒരു കടലിൽ വീണാ നീന്താൻ അറിയാം, പുഴയിൽ വീണാ നീന്താൻ അറിയാം, ഒരു പ്രശ്നം മുമ്പിൽ വന്നാൽ അതിനെ നേരിടാൻ അറിയാം. ഈ ജീവിതത്തിന്റെ പ്രായോഗിക ബുദ്ധിയാണ്. ഒരു പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന, ഇത് പരിഹാസത്തിൽ പറയല്ല, പ്രായോഗിക ബുദ്ധിയുടെ അവസ്ഥ അറിയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ പഠിക്കുന്ന ഒരു കുട്ടി കടയിൽ സാധനം വാങ്ങാൻ പറഞ്ഞയച്ചു ഉമ്മ, അങ്ങനെ കറി വെക്കാനുള്ള സാധനം വാങ്ങാനാണ് പോകുന്നത്. കുട്ടി ആദ്യം കോഴിമുട്ട വാങ്ങി, അത് സഞ്ചിയിലിട്ടു, പിന്നെ ഉള്ളി വാങ്ങി, അത് സഞ്ചിയിലിട്ടു, ഇങ്ങനെ ഓരോന്നോരോന്ന് വാങ്ങി സഞ്ചിയിലിട്ടു, അവസാനം തേങ്ങ വാങ്ങി അതും സഞ്ചിയിലിട്ടു, അവസാനമാണ് കടക്കാരൻ ഇത് നോക്കുന്നത്. എങ്ങനെയുണ്ടാവും അവസാനത്തെ കോഴിമുട്ടയുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊരു ഉദാഹരണമാണ് ജീവിതത്തെക്കുറിച്ച് പ്രായോഗിക ജ്ഞാനം ഉണ്ടാവുക എന്നത്, സാമർത്ഥ്യമുണ്ടാവുക എന്നത്. അപ്പൊ നമ്മൾ നമ്മളെ മക്കളെ കുറിച്ച് ആദ്യം ആലോചിക്കേണ്ടത് അതാണ്.
പുഴയിൽ വീണോ നീന്താൻ അറിയോ എന്ന് പറഞ്ഞാൽ ജീവിതമാകുന്ന കടലിൽ നീന്തി കയറാനുള്ള കഴിവുണ്ടോ, സാമർഥ്യമുണ്ടോ, സംസാരിക്കാനുള്ള ശേഷിയുണ്ടോ, ആളുകളെ ഫേസ് ചെയ്യാൻ അറിയോ, പ്രതിസന്ധികളെ മറികടക്കാൻ അറിയോ? ഇതാണ് കുട്ടികളെ ഏറ്റവും പ്രധാനമായിട്ടും പഠിപ്പിക്കേണ്ടത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നുബുവത്തൊക്കെ കൊടുത്തിട്ട് നിയോഗിച്ചു അല്ലേ, എന്നിട്ട് പറഞ്ഞു ഫറോവയുടെ അടുത്തേക്ക് പോകണം. ഫറോവയുടെ അടുത്ത് പോകാൻ മൂസാ നബിയോട് പറഞ്ഞപ്പം മൂസാ നബി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. قال ربي اني اخاف ان يكذبون ويضيق صدري ولا ينطلق لساني فارسل الى هارون. അല്ലാഹുവേ, ഞാൻ ഫറോവ എന്നെ നിഷേധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് മനസ്സിന് ഇടുക്കമുണ്ട്, എന്റെ സംസാരത്തിൽ പ്രയാസമുണ്ടാകുമോ എന്നും ഞാൻ പേടിക്കുന്നു, അതുകൊണ്ട് ഹാറൂനെ അയക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് മറ്റൊരിടത്ത് അത് എന്ന് വിശദീകരിക്കുന്നുണ്ട്, വജ്അൽനി വസീറം മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു വസീറിനെ, ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഒരു ഒരു സഹായിയെ നിശ്ചയിച്ചു തരണം. ഹാറൂന അഹി, ഹാറൂനെ എന്റെ കൂടെ അയക്കണം. ഉഷ്ദദ് ബിഹി അസ്രി, ഹാറൂന്റെ കഴിവ് കൊണ്ട് നീ എനിക്ക് എന്നെ ശക്തിപ്പെടുത്തണം, എന്റെ ദൗർബല്യങ്ങളെ മറികടക്കാൻ ഹാറൂന്റെ സഹായം വേണം. അശ്രിക്കു ഹുബി അംദി, എന്റെ കാര്യത്തിൽ ഹാറൂനും കൂടി പങ്കാളിത്തം വേണം എന്ന് പറയുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? അതിന് വേറെ ഒരു തലവും കൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നുബുവ്വത്തിന്റെ വലിയ കഴിവ് മൂസാ നബിയുടെ കയ്യിലുണ്ട്, എന്നിട്ടും പ്രായോഗിക ജീവിതത്തിലെ ചില കഴിവ് ഹാറൂന് കൂടുതലുള്ളത് കൊണ്ട് ഹാറൂന്റെ കൂടെ തരണം എന്നാ പറഞ്ഞത്. അപ്പൊ നുബുവ്വത്ത് എന്ന് പറയുന്ന വലിയ ഏറ്റവും വലിയ കഴിവ് മാത്രമല്ല, ആ നുബുവ്വത്തുള്ളതോടൊപ്പം തന്നെ പ്രായോഗിക പരിജ്ഞാനമുള്ള മറ്റൊരുപാട് കഴിവുള്ള സഹോദരൻ ഹാറൂന്റെ കൂടെ കൂട്ടണം. അപ്പൊ ഞാൻ എന്തോ വലുതാണ് എന്ന് മൂസാ നബിക്ക് തോന്നുന്നല്ല, എന്നെ പോലെ വേറൊരർത്ഥത്തിൽ വേറെ കുറെ കഴിവുള്ള ആളാണ് ഹാറൂൻ എന്നാണ് തോന്നുന്നത്. അപ്പൊ അവനവനിലേക്കും നോക്കുന്നുണ്ട്, മറ്റുള്ളവരിലേക്കും നോക്കുന്നുണ്ട്, മറ്റുള്ളവരെ അംഗീകരിക്കുന്നുണ്ട്. അത് ജീവിതത്തിന്റെ പ്രായോഗികമായ കഴിവുകളെ കുറിച്ചുകൂടിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ നീന്തൽ തന്നെ നിങ്ങൾ എടുത്തോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലിമു ഔലാദകും അസ്ബാഹ വമുറൂഹും യസ്ബുതു അലൽ ഖൈരി വസ്ബൻ, കുതിര സവാരിയും നീന്തലും കുട്ടികളെ പഠിപ്പിക്കണം. അതിന് അക്ഷരാർത്ഥത്തിൽ എടുത്താൽ നമ്മൾ അത് പഠിപ്പിക്കണം അല്ലെ, നീന്തൽ പഠിപ്പിക്കണം. നമ്മൾ പഠിപ്പിക്കണ്ട, നമ്മൾ എന്തെല്ലാം തരം സുന്നത്തിന്റെ പേരിലാണ് വല്ലാത്ത ശാഠ്യം പിടിക്കുന്നത്, റസൂല് പഠിപ്പിച്ചതല്ലേ. രണ്ട്, ഇനി ഇതിനെ ഒരു ആശയാർത്ഥത്തിൽ എടുത്താലോ, ജീവിതത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കാനുള്ള പരിശീലനങ്ങൾ നേടണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ രണ്ട് തലത്തിലും അതിനെ മനസ്സിലാക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്, നമ്മൾ അശ്രദ്ധരായി പോകുന്ന നമ്മുടെ സമൂഹത്തിന്റെ വലിയൊരു യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം അത് വിശദീകരിച്ച് പറയേണ്ടതാണ്, അതിന്റെ സൂചന മാത്രം ഇപ്പൊ പറയാം. അധാർമികതകളും ക്രൂരതകളും നിറഞ്ഞാടുന്ന വാർത്തകളാണ് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ട് വരുന്നത്. നമുക്ക് പേടി തോന്നുന്ന വാർത്തകൾ, നമ്മുടെ മക്കളെക്കുറിച്ചു തന്നെ നമുക്ക് ആശങ്ക തോന്നുന്ന വാർത്തകളാണ് വരുന്നത്. അതിനെ നേരിടാനുള്ള നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും അതിൽ പെട്ടുപോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി നമുക്കുണ്ടാകണം. ഇൻഷാല്ലാ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോ വളരെ നല്ല മനസ്സോടുകൂടി, തുറന്ന മനസ്സോടുകൂടി നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വീടകങ്ങളിൽ അത് സംബന്ധിച്ച നല്ല ചർച്ചകൾ നടത്തണം. ഇത് സംബന്ധിച്ച് നമുക്ക് മാർഗദർശനം നൽകാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത് പോയി നല്ല മാർഗദർശനങ്ങൾ സ്വീകരിക്കണം. അതോടൊപ്പം യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള സ്വപ്നങ്ങൾ കാണണം, യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള സ്വപ്നങ്ങൾ കാണണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യണം എന്നതാണ്. മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾ നടത്തുന്ന പ്രാർത്ഥനകൾ, മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥനകൾ അള്ളാഹു എളുപ്പത്തിൽ സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല നല്ല മക്കളെ നൽകി, നല്ല സന്താനങ്ങളെ നൽകി, ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്ന മക്കളെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.